കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരിനെ രൂക്ഷമായി വിമർശിച്ച് ഷാനിമോൾ ഉസ്മാന്റെ കത്ത്. തന്നെ താക്കീത് ചെയ്തത് പരസ്യമാക്കിയ സുധീരന്റെ നടപടിയും അച്ചടക്ക ലംഘനമല്ലേ എന്നാണ് ഷാനിമോൾ ഉസ്മാന്റെ ചോദ്യം. അപ്രിയ സത്യം, പാർട്ടി വേദിയിൽ പറയുന്നവരെ അച്ചടക്കത്തിന്റെ വാളുകൊണ്ട് ഒതുക്കുന്നത് ശരിയല്ല. ദില്ലിയിൽ ഷാനിമോൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്ന സുധീരന്റെ യോഗത്തിലെ പരാമർശം മനഃപൂർവ്വം അവഹേളിക്കുന്നതാണ്. കെ പി സി സി നേതൃത്വത്തിന് നൽകിയ കത്തിന്റെ പൂർണ്ണരൂപം ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. സംഘടനാ മര്യാദ അനുസരിച്ച് അച്ചടക്ക നടപടി അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത്. തുടർന്ന് അങ്ങോട്ട് വി എം സുധീറിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ. കെ സി വേണുഗോപാലും സരിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പാർട്ടി ഫോറത്തിൽ പറഞ്ഞതിൽ തെറ്റില്ല. അത് അഭ്യൂഹങ്ങൾ ഒഴിവാക്കാനായിരുന്നു. ആരോപണങ്ങൾക്ക് തെളിവ് വേണമെന്ന വി എം സുധീരന്റെ നിലപാടിനോട് യോജിക്കാനാകില്ല. പാർട്ടി ഫോറത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന സുധീരന്റെ നിരവധി പ്രസംഗങ്ങൾ ഷാനിമോൾ ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രി അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നുവെന്ന് മാസങ്ങൾക്ക് മുമ്പ് നടന്ന യോഗത്തിൽ സുധീരൻ ആരോപിച്ചിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അഴിമതി നടത്താൻ ആളെ നിയോഗിച്ചുവെന്നും കുറ്റപ്പെടുത്തി. അന്ന് സഹിഷ്ണുതയോടെ എല്ലാം കേട്ട മുഖ്യമന്ത്രിയുടെയും മുൻ കെ പി സി സി പ്രസിഡന്റിന്റെയും കീഴ്വഴക്കം സുധീരനും ബാധകമല്ലേ? താൻ യോഗത്തിൽ സംസാരിക്കുമ്പോൾ സുധീരന്റെ പ്രതിപുരുഷനായ കെ പി സി സി ഭാരവാഹി വാർത്ത ചോർത്തി. സ്ഥിരം വാർത്ത ചോർത്തുന്ന ഇയാളുടെ ഫോൺ വിശദാംശങ്ങൾ എടുക്കാൻ വി എം സുധീരൻ തയ്യാറുണ്ടോ? ദില്ലിയിൽ ഷാനിമോൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലെന്ന് ഉപസംഹാര പ്രസംഗത്തിൽ 8 തവണ പറഞ്ഞ് മനഃപൂർവ്വം സുധീരൻ അപമാനിച്ചു. പാർട്ടി ഫോറത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ 3 ദിവസം വീടിന് മുന്നിൽ 2 ജീപ്പ് പോലീസുകാരെ കാവലിനിട്ട് അപമാനിച്ചു. പദവി ഉപയോഗിച്ച് രാഷ്ട്രീയമായി എന്നെ ഇല്ലാതാക്കാൻ അങ്ങേക്ക് കഴിഞ്ഞേക്കാം. ദില്ലിയിൽ ആരുമില്ലെങ്കിലും ആത്മാഭിമാനം പണയം വെക്കാൻ തയ്യാറല്ലെന്ന് ഓർമ്മിപ്പിച്ചാണ് ഷാനിമോൾ കത്ത് നിർത്തുന്നത്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. ഷാനിമോൾ ഉസ്മാന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ കത്തിനു പിന്നിലെ ഗൂഢാലോചനയുണ്ടെന്നും പറഞ്ഞു. ബാർ പ്രശ്നത്തിൽ തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ കരുവായി ഷാനിമോൾ മാറി. കത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ എം എം ഹസൻ അധ്യക്ഷനായ 3-അംഗ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. എന്തെങ്കിലും വിരോധം വെച്ചുകൊണ്ട് ഇപ്പോൾ അവർക്ക് സീറ്റ് കിട്ടാത്തതിന് വേണുഗോപാലിന് എന്ത് പക്ഷേ ആ രീതി ശരിയായ രീതിയാണ്. ഏതായാലും ഷാനിമോളുടെ ഈ നീക്കം സദുദ്ദേശപരമാണ് എന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. തികച്ചും ദുരുദ്ദേശപരമായ ഒരു സംഗതിയാണ്. നിർഭാഗ്യവശാൽ ആ സഹോദരി ഇതിലൊക്കെ കരുവാകാൻ പാടില്ലായിരുന്നു എന്ന ഒരു കാര്യമാണ് എനിക്ക് വളരെ വിരീതമായും തന്നെ വലിക്കും ദുഃഖമുണ്ട്. ഇവരിത് പറഞ്ഞ ഈ സന്ദർഭം പല സംശയങ്ങൾക്കും ഇടപെടുന്നു. ഇപ്പോൾ ഒരു കത്തുമായി രംഗപ്രവേശം ചെയ്യുക, അതെല്ലാം അന്നേരം തന്നെ മാധ്യമങ്ങളിൽ കൊടുക്കുക, ഒരു ചർച്ചാ വിഷയമാക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ സ്ഥിതിയിൽ നിന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മദ്യനയം പോലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സംഘടിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന് ന്യായമായും ഞാൻ സംശയിക്കുന്നു. എന്നെ തേജോവധം ചെയ്യാനോ മോശക്കാരനാക്കാനോ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകളെ ദുർബലമാക്കാനോ വ്യക്തിപരമായി മോശക്കാരാക്കാനോ ഉള്ള സംഘടിതമായ ശ്രമം നടത്തുന്നവരുടെ കയ്യിലെ ഒരു കരുവാണ് എന്ന് ന്യായമായി സംശയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കെ പി സി സി വക്താവ് അജയ് തറയിൽ, ആലപ്പുഴ ഡി സി സി അധ്യക്ഷൻ എ ഷുക്കൂർ, മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി, എബ്രഹാം അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ അജയ് തറയിൽ, 15-ാം വയസ്സിൽ കെ എസ് യുവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. കഴിഞ്ഞ 15 വർഷമായി കെ പി സി സി നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു വനിതാ നേതാവായ മുൻ എ ഐ സി സി സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ പറയുന്നു, ഉൾപാർട്ടി കാര്യങ്ങൾ പറയുമ്പോൾ അച്ചടക്കത്തിൻ്റെ വാളോങ്ങി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ജനാധിപത്യം നിരാകരിക്കുന്നു. പക്ഷേ കത്തിൻ്റെ ഉള്ളടക്കവും ഗൂഢാലോചനയും അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയമിച്ചുകൊണ്ട് കത്തിനു പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം കെ പി സി സി അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പരാതിക്കാരിയെ പ്രതിയാക്കാനുള്ള ശ്രമമല്ലാതെ എന്താണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ എടുത്ത തീരുമാനം? അല്ല, ഈ കെ പി സി സി എക്സിക്യൂട്ടീവ് കഴിഞ്ഞ മാസം 22-ാം തീയതി നടന്ന സംഭവമാണ്. അപ്പോൾ എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവാദം കത്തിയപ്പോൾ മാത്രമല്ലേ ഇങ്ങനൊരു കത്ത് ഉയർന്നു വന്നത്. കെ പി സി സി എക്സിക്യൂട്ടീവിനകത്ത് ഷാനിമോൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഏറ്റവും അവസാനം ഷാനിമോൾ ശ്രീ കെ സി വേണുഗോപാലിനെ കുറിച്ച് അനാവശ്യമായ ഒരു പരാമർശം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടതുപക്ഷ മുന്നണി ആരോപിക്കാൻ ധൈര്യപ്പെടാത്തതും രഹസ്യമായി ആരോപിക്കുന്നതുമായ ഒരു പരാമർശം യാതൊരുവിധ തെളിവുകളുമില്ലാതെ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഉപസംഹാര പ്രസംഗത്തിൽ
അദ്ദേഹം അത് ശരിയല്ല, അത് ശക്തമായി താക്കീത് നൽകുന്നു എന്ന് പാർട്ടി ഫോറത്തിൽ പറയുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നിയമസഭ പാർലമെൻറ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഷാനിമോളുടെ പേര് ഡൽഹിയിൽ നിന്ന് ഞങ്ങളോടാരും പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു അവഹേളനമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ശ്രീ വി എം സുധീരനോടോ ശ്രീ രമേശ് ചെന്നിത്തലയോടോ ശ്രീ ഉമ്മൻചാണ്ടിയോടോ ആരോടും ഷാനിമോളുടെ പേര് പറഞ്ഞില്ല എന്നാണ് അവിടെ പറയുന്നത്. അവരെല്ലാം അത് ശരിവെക്കുകയും ചെയ്യുകയും അവർ തന്നെയാണ് താക്കീത് നൽകണമെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിക്കൊണ്ട് ആ താക്കീത് കൊടുത്തു. പക്ഷേ മാധ്യമപ്രവർത്തകരെ ശ്രീ വി എം സുരൻ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ശ്രീ വി എം സുരൻ വാർത്താസമ്മേളനം നിങ്ങൾക്ക് അത് ഒന്ന് റീ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാധ്യമപ്രവർത്തകരാണ് സുധീനോട് ചോദിക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അജയ് തറയിൽ രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിൽ യുക്തിഭദ്രമായ ന്യായങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഏപ്രിൽ 22 നടന്ന KPCC നിർവാഹക സമിതി യോഗത്തിൽ താക്കീത് ചെയ്ത നടപടി ഷാനിമോൾ ഉസ്മാൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെങ്കിൽ മെയ് 3 വരെ വൈകണമായിരുന്നു ഈ കത്തയക്കാൻ. ഒന്ന് അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ KPCC നിർവാഹക സമിതി യോഗത്തിൽ ഷാനിമോൾ ഉസ്മാൻ അകാരണമായി KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ DCC തയ്യാറാക്കി KPCC നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിനെ കുറിച്ച് വന്ന പരസ്യമായ വാർത്തകൾ, ഷാനിമോൾ ഉസ്മാൻ അവിടെ വേണ്ട പോലെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് തന്നെ പരോക്ഷമായി സൂചിപ്പിച്ചതും ആലപ്പുഴയിൽ വിവാദമായതും, ചുരുക്കത്തിൽ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ആലപ്പുഴ DCC പാർട്ടി നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ അവിടെ KC വേണുഗോപാലിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണം, ആ ആരോപണത്തിൽ നിന്ന് KC വേണുഗോപാലിനെ മുക്തനാക്കാൻ പാർട്ടി ഒരു സമിതിയെ വെച്ച് അന്വേഷിച്ചതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. അതവർ പാർട്ടി വേദിയിലല്ലാതെ പുറത്ത് എവിടെ പറയാനാണ്? അത് അല്ല, അത് ആ യോഗത്തിന്റെ അന്തരീക്ഷത്തെ മോശമാക്കി ഇടപെട്ട് തടയേണ്ട കാടമ KPCC അധ്യക്ഷനുണ്ട്. പക്ഷേ യോഗം തീരുന്നതിന് മുമ്പ് ഈ വാർത്ത മാധ്യമങ്ങളിൽ വരികയും പുറത്തു ചോദിച്ചപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, അപ്പോൾ തന്നെ താക്കീത് ചെയ്തത് വിലക്കി എന്ന് പുറത്തു പറഞ്ഞതിലെ അനൗചിത്യമാണ് ഷാനിമോൾ ഉസ്മാൻ ചൂണ്ടിക്കാട്ടുന്നത്. അല്ല, പുറത്തു പറഞ്ഞ സാഹചര്യം പറഞ്ഞല്ലോ. മാധ്യമപ്രവർത്തക ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിക്കകത്ത് നടന്നൊരു നടപടിയെക്കുറിച്ച് പുറത്തു പറയുന്നത് തെറ്റെന്താ? ഇവിടെ അതല്ല പ്രശ്നം. KC വേണുഗോപാലിനെ കുറിച്ച് ഈ പരാതി ഷാനിമോൾക്കുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഈ വിഷയം എത്രയോ പ്രാവശ്യമാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ന്യായീകരിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഷാനിമോൾ ഉസ്മാന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് അതല്ല അന്വേഷിക്കണം എന്ന് പറയാം. KPCC പ്രസിഡന്റ് പരാതിയായിട്ട് ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ചതാണോ? താങ്കളാണ് യോഗത്തിലിരുന്ന്, ഞാൻ ആ യോഗത്തിലിരുന്ന ആളല്ല. പക്ഷേ എൻ്റെ സംശയം, അവിടെ KC വേണുഗോപാലിൻ്റെ വിജയം ഉറപ്പാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് കുറയാനിടയായ സാഹചര്യം, അവിടെ പ്രവർത്തനം നടന്നിട്ടില്ല, വിവാദങ്ങളുണ്ടായി, തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായ സംഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയവും അവിടെ ചർച്ചയായിരുന്നു. ഇനിയെങ്കിലും ഇതിലൊരു വ്യക്തത വേണം, പാർട്ടി അന്വേഷിക്കണമെന്ന് പറഞ്ഞതല്ലാതെ ഇതൊരു പരാതിയായി ഉന്നയിച്ച അന്വേഷണം ആവശ്യപ്പെട്ടതാണോ ഷാനിമോൾ? ഷാനിമോള് സി AA ഷുക്കൂർ നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം ഷാനിമോളെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു എന്നത് കണ്ടുകൊണ്ട് ഒരു മുഴം മുമ്പ് തന്നെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു KC വേണുഗോപാലും ഈ സരിതയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കണം എന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അത് ഷാനിമോൾക്ക് പറയാമായിരുന്നു, അപ്പോൾ വേണ്ടല്ലോ. ഇതിനു മുമ്പ് ഷാനിമോൾ AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഷാനിമോൾക്ക് രാഹുൽ ഗാന്ധിയുമായി നല്ല അടുപ്പമുള്ള ആളായിരുന്നു. അവിടെ എഴുതി കൊടുക്കാമായിരുന്നു, സോണിയാഗാന്ധിക്ക് എഴുതി കൊടുക്കാമായിരുന്നു, ശ്രീ രമേശ് ചെന്നിത്തലക്ക് എഴുതി കൊടുക്കാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ KC വേണുഗോപാലിന് സീറ്റ് കൊടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ KC വേണുഗോപാൽ ഇങ്ങനെ ഒരു കേസ് ഒരു വിവാദത്തിൽ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് KC വേണുഗോപാലിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാനും പാടില്ല എന്ന് പറയാമായിരുന്നു. ആ ഇലക്ഷൻ കമ്മിറ്റിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് KC വേണുഗോപാലിന് ആലപ്പുഴ സീറ്റ് കൊടുക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ഷാനിമോൾ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. ഈ അവസരങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് തന്നെക്കുറിച്ച് ഒരു ആരോപണം വന്നപ്പോൾ ശ്രീ KC വേണുഗോപാലിനെ കുറിച്ചുള്ള ആരോപണത്തെ ഒഴിച്ച് ശ്രീ ഷാനിമോൾ ആ കമ്മിറ്റിയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും ഞങ്ങളൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഞങ്ങളൊക്കെ യുദ്ധം ചെയ്ത് കഴിഞ്ഞ 6 മാസക്കാലമായി യുദ്ധം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കുന്തമുനകളെയെല്ലാം തകർക്കുന്ന രീതിയിൽ ഷാനിമോൾ കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവീര്യം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ്. ഒരു ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. AA ഷുക്കൂർ ടെലിഫോണിനോട്. ശ്രീ ഷുക്കൂർ, ഇന്ന് പകൽ ഷാനിമോളുടെ കത്ത് പുറത്തു വന്നപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ മന്ത്രിലോബിയുടെ സ്വാധീനമുണ്ടോ എന്ന് സംശയിക്കണമെന്ന്. ഞാൻ അംഗീകരിക്കുന്നു, April 22 KPCC എക്സിക്യൂട്ടീവിൽ നടന്ന ചർച്ചയ്ക്കും താക്കീതിനും May 3 ഈ കത്ത് KPCC നേതൃത്വത്തിന് കൊടുക്കുകയും അത് പ്രസിഡന്റിന് മാത്രമല്ല 5 നേതാക്കൾക്ക് കോപ്പി വെച്ച് നൽകുകയും
അത് പുറത്താകുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ദുരൂഹത സംശയിക്കാം. പക്ഷെ അപ്പോഴും ഈ കത്തിൻ്റെ മെറിട്ടിലേക്ക് കടക്കാതെ കത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഷാനിമോൾ ഉസ്മാനെതിരെ വീണ്ടും പാർട്ടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ ഒരു അനീതിയുടെ അംശമില്ലേ ശ്രീ എ ഷുക്കൂർ? ശ്രീ ഷുക്കൂർ, താങ്കൾ കേൾക്കാമോ? ഞാൻ തിരിച്ചു വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഈ കത്തിൻ്റെ മെറിട്ടിലേക്ക് കടക്കാതെ കത്തിൻ്റെ മെറിട്ടിന് പുറത്ത് നിന്നുകൊണ്ട് കത്തയക്കാനും കത്തിന് പിന്നിലുള്ള ശക്തികളെക്കുറിച്ചുമുള്ള ചർച്ചകളിലേക്ക് ഒതുങ്ങിപ്പോകുന്നുണ്ടോ ഇന്ന് ഉയർന്ന വിവാദങ്ങൾ? സുരേഷേ, ഈ ശ്രീ കെ സി വേണുഗോപാലിനെതിരായിട്ടുണ്ടായ ആരോപണം, അത് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി അത് ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ ഉന്നയിച്ചൊരു കാര്യമാണ്. പക്ഷേ ഞാൻ തുടക്കത്തിലെ പറയട്ടെ, അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നു വന്ന ഈ ആരോപണം വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്തരം കാര്യങ്ങളിൽ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് വരുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് വരുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കുടുംബ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം ആരോപണങ്ങൾ കൃത്യമായ തെളിവുകളില്ലാതെ വിശ്വസിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കെ സി വേണുഗോപാലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഇവിടെ ഷാനിമോളുടെ കത്തിൽ ചർച്ചാ വിഷയമായ സംഭവവികാസങ്ങൾ കഴിഞ്ഞ 22-ാം തീയതി നടന്ന കെ പി സി സി എക്സിക്യൂട്ടീവിൽ നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ അജയ് തറയിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ, ഈ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന സ്ത്രീ എത്രയോ മാന്യമായ ഒരു സ്ത്രീയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. അതായത് അവർ തീർച്ചയായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ആഗ്രഹിച്ചിരുന്ന ആളാണ്, 22-ാം തീയതി എക്സിക്യൂട്ടീവ് വരെ പറയുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും എ ഐ സി സി സെക്രട്ടറി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പലയിടത്തും സഞ്ചരിച്ചിരുന്ന ആ സ്ത്രീ ഇതുവരെ കെ സി വേണുഗോപാലിനെതിരായിട്ട് ഒരാക്ഷേപം ഉന്നയിച്ചില്ല, ഇലക്ഷൻ കമ്മിറ്റിയിൽ ഈ ആക്ഷേപം ഉന്നയിച്ചില്ല, കോൺഗ്രസ്സിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ ദാ കെ സി വേണുഗോപാൽ ഇത്തരത്തിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ എനിക്ക് സീറ്റ് തരണമെന്ന് പറഞ്ഞില്ല എന്ന് ശ്രീ അജയ് തറയിൽ ഒരു കെ പി സി സിയുടെ ഉന്നതനായ വക്താവ് പോലെ സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ പറയുമ്പോൾ ആ സ്ത്രീ ഒരു മാന്യമായ സ്ത്രീയാണെന്ന് നമുക്കൊക്കെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്, ആ യോഗത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവരുടെ കത്ത് നമുക്ക് പുറത്ത് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനമായിരുന്നു. അതിനു മുമ്പായിട്ട് നേരത്തെ സുരേഷ് ഇവിടെ പറഞ്ഞതുപോലെ അതിന് തൊട്ട് തലേന്ന് തന്നെ ഡി സി സി പ്രസിഡൻ്റ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാര്യമായിട്ട് പങ്കെടുത്തില്ല എന്ന രീതിയിൽ ഒരു കുറ്റപ്പെടുത്തലുണ്ടായി, ഒരു റിപ്പോർട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് എന്താണ് പറഞ്ഞത്, അവിടെ 200,000 വോട്ടിന് ജയിക്കേണ്ട കെ സി വേണുഗോപാൽ 50,000 വോട്ടിനാണ് ജയിക്കുന്നതെങ്കിൽ, പ്രതീക്ഷിക്കുന്ന വോട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഞാൻ ആരോപണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ള കണ്ടുപിടിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് വേണുവിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, മറ്റ് പല മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ കാര്യങ്ങൾ ചേർത്താണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ ആണ് ഈ സംഭവങ്ങളുണ്ടായതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനുശേഷം ഇപ്പോൾ അവർ തെളിവുകളില്ലാതെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അജയ് പറയുന്നു. ആ യോഗത്തിന് ശേഷം പത്രക്കാരോട് കണ്ടപ്പോൾ വി എം സുധീരൻ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ, ഈ കത്ത് പുറത്തു വന്നു എന്നറിയുമ്പോൾ ഇപ്പോൾ ജയ്പൂരിലാണ് ശ്രീ ഷുക്കൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ, ജയ്പൂരിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെന്നില്ല. അതിനു മുമ്പ് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഇത് മദ്യലോബിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായ കത്ത് ആണ് എന്ന് പറയുമ്പോൾ, പാർട്ടി വേദിയിൽ ഇതുവരെ പറഞ്ഞത് പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പറയുമ്പോൾ നമുക്ക് പാർട്ടി വേദി ഉണ്ടല്ലോ അവിടെ പറഞ്ഞുകൂടെ എന്നാണ് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചിരുന്നത്. ഇത് പാർട്ടി വേദിയിൽ പറഞ്ഞ ഒരു പ്രവർത്തക, ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തക പാർട്ടി വേദിയിൽ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പേരിൽ താക്കീതുണ്ടാകുന്നു, അതിന് വിശദീകരണമായിട്ട് കൊടുത്തൊരു കത്തിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാകുന്നു എങ്കിൽ എന്തുകൊണ്ട് ആലപ്പുഴ ഡി സി സി പ്രസിഡൻ്റ് പറയുന്നു ഈ കത്തിൻ്റെ പിന്നിൽ മദ്യലോബിയുണ്ട് എന്ന് പറയുമ്പോൾ പരസ്യ പ്രസ്താവനകൾ ഈ പാർട്ടിയിൽ അത് തടഞ്ഞിരിക്കുകയാണെന്ന് കൂടെ ആലോചിക്കണം. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് തെളിവോടുകൂടിയാണോ ഷുക്കൂർ ഈ ആരോപണം ഉന്നയിച്ചെന്ന് പറയേണ്ടതുണ്ട്, എന്തുകൊണ്ട് ഷുക്കൂറിനെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്ന കാര്യവും ഇവിടെ വളരെ പ്രസക്തമായി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, രണ്ട് ഘടകങ്ങൾ ഈ കത്തിൽ സാധാരണ മനുഷ്യന് നോക്കിക്കാണാൻ കഴിയും. ഒന്ന്, ഷാനിമോൾ ഈ കത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉന്നയിക്കുന്ന വളരെ ജനുവിനായ ഒരു കാര്യമുണ്ട്. പാർട്ടി വേദിയിൽ ഒരു കാര്യം പറയുമ്പോൾ ആ ഇടപെട്ട് അത് അവസാനിപ്പിക്കുകയും താക്കീത് ചെയ്തു ഒന്ന് പുറത്തു പറയുകയും ചെയ്ത് തന്നെ അവഹേളിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രമാത്രം ആത്മാഭിമാനം മുറിവേറ്റ ഷാനിമോൾ 11 ദിവസം കാത്തു നിൽക്കാൻ മാത്രം ക്ഷമയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയാണോ എന്നുള്ള സംശയം രണ്ടാമത്. അതിലും പ്രധാനമായി നിലനിൽക്കുന്നത് വി എം സുധീരൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ പാർട്ടിയിൽ
പല വിഭാഗത്തിൽപ്പെട്ട നേതാക്കളും ഒരു പ്രശ്നത്തിൽ ഒരേ സ്വരത്തിൽ ചെറിയ രീതിയിൽ പത്മവ്യൂഹം തീർക്കുന്നു. അതായത് അബ്കാരി പോളിസിയിൽ വി എം സുധീറിനെടുത്ത ഒരു നിലപാടിനെതിരെ പാർട്ടിയിൽ അപ്രതീക്ഷിത കോണിൽ നിന്ന് പോലും ഉയരുന്ന വിമർശനങ്ങൾക്ക് കരുവായി ഷാനിമോൾ ഉസ്മാൻ മാറുന്നു എന്നുള്ള സംശയം അതൊരു സംശയമായി പ്രകടിപ്പിക്കുകയാണോ? മൂന്നംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂന്ന് ഭാരവാഹികൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ദിശ ഇത് തന്നെയാണ് എന്ന് മുൻവിധിയോടുകൂടി വി എം സുധീർ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അല്ല, ആദ്യമേ പറയട്ടെ, ഷാനിമോളെ കുറിച്ച് പൊതുവേ മതിപ്പുള്ള ഒരാളാണ് ഞാൻ. അവർ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. തീർച്ചയായിട്ടും അവർക്ക് ഒരു പരിഗണന കിട്ടേണ്ടതായിരുന്നു. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് തികച്ചും അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാനിമോൾ. പക്ഷേ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലെ സമ്പ്രദായങ്ങൾ, അത് പല സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. സാമുദായിക ശക്തികളുടെ ഭാഗത്തു നിന്നുള്ള താല്പര്യങ്ങളുണ്ടാകും. അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ഷാനിമോൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവർ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിനും ഷാനിമോളെ മാത്രമായിട്ട് പഴിക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയുന്ന 12-13 നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു പ്രവർത്തനവും നടത്താത്തവരാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർ പോലും കോൺഗ്രസിലുണ്ട്. ഇവിടെ ചാലക്കുടി മണ്ഡലത്തിലുണ്ട്, എറണാകുളത്തുണ്ട്, ഇടുക്കി മണ്ഡലത്തിലുണ്ട്. നമുക്കറിയാവുന്ന പല നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. അതൊക്കെ കോൺഗ്രസിലൊരു സാധാരണ രീതിയാണ്. പക്ഷേ ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ആലപ്പുഴ DCC പ്രസിഡന്റ് ചില പരാമർശങ്ങൾ നടത്തുകയും അതിനെ അവർ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ മറുപടി പറയാൻ നിർബന്ധിതയാകുകയും ചെയ്തു. അതൊക്കെ ന്യായമാണ്. പക്ഷേ അതൊരു വിഴുപ്പലക്കലിൻ്റെ തലത്തിലേക്ക് പോയപ്പോഴായിരിക്കണം സുധീരൻ അവരെ വിലക്കിയതെന്നുണ്ട് വിചാരിക്കാൻ. സാധാരണഗതിയിൽ സുധീരനൊന്നും വിലക്കുന്ന ആളല്ല. മാത്രമല്ല ഷാനിമോളും ഷുക്കൂറും തമ്മിൽ ഉണ്ടാകാവുന്ന ഒരു തർക്കത്തിൽ, അതും KC വേണുഗോപാലിന് വേണ്ടിയിട്ട് സുധീരൻ ഇടപെടുക എന്നുള്ളത് സാധാരണഗതിയിൽ അസാധ്യമാണ്. അദ്ദേഹം ഇതിലൊന്നും അങ്ങനെ ഇടപെടുന്ന ഒരാളല്ല. അദ്ദേഹത്തെ നമുക്കറിയാം, ജനാധിപത്യ രീതിയിലുള്ള ഒരു ചർച്ച വിലക്കുന്ന ആളല്ല സുധീരൻ. പക്ഷേ ഒരു ഒരു വിഴുപ്പലക്കലിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ, അത് മാത്രമല്ല സരിതയുമായി ബന്ധപ്പെടുത്തിയുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ, ഇതിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് തെരഞ്ഞെടുപ്പിലൊരു സജീവ വിഷയമായിരുന്നു, ചർച്ചാ വിഷയമായിരുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം, കരുനാഗപ്പള്ളി മുതൽക്ക് അരൂര് വരെയുള്ള എല്ലാ സ്ഥലത്തും സരിതയുടെ പേര് ഉപയോഗിച്ചിട്ടാണ് ഇടതുപക്ഷക്കാർ വലിയ തോതിൽ വോട്ട് ചോദിച്ചിരുന്നത്, അല്ലെങ്കിൽ വേണുഗോപാലിനെ മലയൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷാനിമോളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവ് സരിതയുടെ പേരവിടെ പരാമർശിക്കുമ്പോൾ, അത് പാർട്ടി ഫോറത്തിലാണെങ്കിൽ പോലും സെക്കൻഡ് വെച്ച് പുറത്തു വരുമല്ലോ, മാധ്യമങ്ങളിൽ വരുമല്ലോ, അത് വേണുഗോപാലിനെതിരായ ആരോപണങ്ങളുടെ ഒരു സ്ഥിരീകരണമായി മാറുമായിരുന്നു. അതുകൊണ്ടാണ് സുധീരൻ വിലക്കിയത്, അതുകൊണ്ടാണ് താക്കീത് ചെയ്തത്. അല്ലാതെ മറ്റെന്തിനെ താക്കീത് ചെയ്യുന്നത്? എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ അവിടെ ഉന്നയിച്ചു, അവരാരെങ്കിലും താക്കീത് ചെയ്തു, അല്ലെങ്കിൽ ഷാനിമോളോട് സുധീരന് എന്തെങ്കിലും വിരോധമുണ്ടോ വൈരാഗ്യമുണ്ടായിരുന്നു ഒരു സാധ്യതയില്ല. ഇതാണ് സംഭവിച്ചത്. അത് ഷാനിമോൾ വളരെ പേഴ്സണലായിട്ട് എടുത്തു, മാധ്യമങ്ങളിൽ വന്ന് അവർ വേദനിപ്പിച്ചു. അവർ ആലോചിച്ചിട്ടായിരിക്കും എഴുതിയത്. അവരങ്ങനെ ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് അവരോട് സഹതാപമാണ്, അവരോട് അനുഭാവമുള്ള ആളാണ് ഞാൻ. അവരങ്ങനെ ഒരു കത്ത് എഴുതി അയച്ചു. പക്ഷേ അവിടെയും തെറ്റൊന്നുമില്ല, പാർട്ടി പ്രസിഡന്റിന് കത്ത് എഴുതുന്നൊന്നും ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ അത് തൽക്ഷണം മാധ്യമങ്ങളിൽ വന്നത് ഒരു കാരണവശാലും അഭിനന്ദനീയമായ ഒരു പ്രവൃത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇപ്പോൾ മദ്യലോബിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയോ പ്രവർത്തിക്കുകയാണെന്ന് സുധീരൻ തെറ്റിദ്ധരിച്ചെങ്കിൽ, ശരിയായിട്ടോ തെറ്റായിട്ടോ ധരിച്ചെങ്കിൽ, അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. പക്ഷേ ശ്രീ ജയശങ്കർ, ഇതിനകത്ത് കാതലായ ഒരു സംശയം, ഈ സുധീരന് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. കാരണം ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്രതീക്ഷിതമായ കോണിൽ നിന്ന് പോലും ഈ കാര്യത്തിൽ നിലപാട് മാറ്റം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി VD സതീശൻ VM സുധീരനെ പരോക്ഷമായി കടന്നാക്രമിച്ച് നടത്തിയ പ്രതികരണങ്ങൾ നമുക്കറിയാം. ബാക്കിയുള്ള ഏതാണ്ട് ഏറെക്കുറെ എല്ലാ നേതാക്കളും, ഒന്നോ രണ്ടോ ഹരിത MLA പിളർന്ന് വിളിച്ചു നിർത്തിയാൽ ഒന്നോ രണ്ടോ നേതാക്കൾ ഒഴികെ, ശക്തരായ പാർട്ടി ഫോറങ്ങളിൽ ശക്തരായ പല നേതാക്കളും സുധീരൻ ഈ കാര്യത്തിൽ ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടത്തിൻ്റെ പൊയ്മുഖം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു വ്യഗ്രത കാട്ടുന്ന നേതാക്കളാണ്. അങ്ങനെയുള്ള നേതാക്കളുടെ കയ്യിലെ ഒരു കരുവായി ഇവർ മാറി. രണ്ട്, മദ്യലോബിയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള സംശയം ബലപ്പെടുന്നു. ഇതൊരു ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നു. എല്ലാത്തിലും ഉപരിയായി ഇത് ദുരുദ്ദേശപരമാണ് എന്ന് മുൻവിധിയോടെ പറയുമ്പോൾ വീണ്ടും ഷാനിമോൾ ഉസ്മാൻ പറയുന്നു തൻ്റെ കുടുംബത്തെ വേട്ടയാടുന്ന തരത്തിലുള്ള വെല്ലുവിളിയായി പോയി എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഒരു പാർട്ടി സമിതിയെ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഇത്തരമൊരു കത്ത് ഷാനിമോൾ നൽകാനും അത് പുറത്താകാനും ഇടയായ സാഹചര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാർട്ടി സമിതി അന്വേഷിക്കേണ്ട വിഷയമാണെങ്കിൽ പിന്നെ ഈ കാര്യത്തിൽ KPCC പ്രസിഡന്റ് കൂടി ഉൾപ്പെട്ട ഒരു വിവാദത്തിലേക്ക് ഇത് നീണ്ടു പോകേണ്ട കാര്യമെന്താണ്?
അല്ല, സത്യത്തിൽ ഇതൊന്നും ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന്. സുധീറിന് കെ പി സി സി എക്സിക്യൂട്ടീവിൽ വലിയ പിന്തുണ കിട്ടിയെന്നാണ് പറയുന്നത്. അതിൽ പങ്കെടുത്ത ചില നേതാക്കന്മാർ തന്നെ എന്നോട് പറഞ്ഞു, എക്സിക്യൂട്ടീവിൽ ഒന്നോ ഒന്നരയോ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സുധീരൻ പറഞ്ഞ മദ്യനയത്തോടുള്ള 418 ബാറും നിലവാരം ഉയർത്തിയതിന് ശേഷം മാത്രം അവയ്ക്ക് ലൈസൻസ് പുതുക്കി കൊടുത്താൽ മതി എന്ന അഭിപ്രായത്തോട് യോജിച്ചു എന്നാണ്. പക്ഷേ നമുക്ക് വ്യക്തമായിട്ടറിയാം ഇതിൽ പല ആളുകളും മദ്യലോബിയുടെ ആളുകളാണ്, ബാറുകാരോട് അനുഭവമുള്ളവരാണ്. കെ പി സി സി എക്സിക്യൂട്ടീവിൽ പറയുന്ന അഭിപ്രായം അവരുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം തന്നെ ആയിക്കൊള്ളുന്നില്ല. സുധീരൻ ഒറ്റപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ വലിയ പിന്തുണയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അനുഭവം അദ്ദേഹത്തോടുണ്ട്. പിന്നെ ഇടതുപക്ഷ നമ്മുടെ യു ഡി എഫ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബേസ് എന്ന് പറയുന്നത് കത്തോലിക്ക ക്രിസ്ത്യൻ സമുദായമാണ്, കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയുടെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. ദീപിക പത്രം അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ദൈനംദിനാടിസ്ഥാനത്തിൽ വാർത്തകളും അതുപോലെ തന്നെ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സുധീരൻ ഒറ്റപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉള്ളുകൊണ്ട് വിരോധം വച്ചു പുലർത്തുന്നവരാണ്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ ജനസമ്മതിയെയോ അദ്ദേഹം മദ്യത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ധാർമ്മികമായ നിലപാടിനെയോ പിന്നോട്ട് വലിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുധീരൻ ശക്തനായിട്ട് തന്നെ തുടരുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ അജയ് തറയിൽ, ഇനി ഈ കത്ത് അയക്കാനിടയായ സാഹചര്യവും അതിൻ്റെ ഉദ്ദേശശുദ്ധിയോ ഒക്കെ കുറിച്ചുള്ള ഈ സംശയമോടെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ 7 പേജുള്ള കത്തിൽ ഷാനിമോൾ ഉസ്മാൻ സുധീരൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അതായത് പാർട്ടി ഫോറങ്ങളിൽ നേതാക്കളെ സർക്കാരിനെ വിമർശിക്കുന്നതിൽ ഒരു ലോഭവും കാട്ടിയിട്ടുള്ള നേതാവല്ല വി എം സുധീരൻ. ഉദാഹരിക്കുന്നത് 14 ജില്ലയിലെ ഉമ്മൻചാണ്ടി നേതാക്കളെ വെച്ച് അഴിമതിയും പിരിവും നടത്തുകയാണെന്ന് താങ്കൾ പറഞ്ഞില്ലേ? ഇത്തരത്തിൽ പാർട്ടി വേദികൾ ഉന്നയിച്ച് ശക്തമായി വ്യക്തിവിരോധവും വ്യക്തിപരമായ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉയർത്തുന്ന വി എം സുധീരൻ തന്നെ ഒരു നേതാവ് പരസ്യമായി പാർട്ടി വേദിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് നേരെ അച്ചടക്കത്തിൻ്റെ വാളൂങ്ങുന്നതിലെ ഒരു സാങ്കത്യമാണ് ചോദ്യം ചെയ്യുന്നത്. അത് കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കല്ല, വി എം സുധീരൻ എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ ചോദ്യം ഷാനിമോൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കത്തിൻ്റെ മെറിട്ടിലേക്ക് കടന്നൊരു ചർച്ചയ്ക്ക് ഒരുപക്ഷെ സുധീരൻ ഇന്ന് പ്രതികരണത്തിൽ തയ്യാറാവാതിരുന്നതും അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന ചില പരാമർശങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണോ? അല്ല, ഈ കത്തിൻ്റെ മെറിറ്റിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇതിനകത്ത് ആർക്കാണ് കത്ത് എഴുതിയിരിക്കുന്നത്? ഷാനിമോൾ ഷാനിമോൾ കത്ത് എഴുതിയിരിക്കുന്നത് വി എം സുധീരനാണ്. ആ കത്തെതിരെ ഉമ്മൻചാണ്ടിക്ക് അയക്കുന്നത്, ആ കത്തെതിന് രമേശിന് ഇതിൽ കൊടുക്കുന്നത്, ആ കത്തിന് കെ പി സി സി വൈസ് പ്രസിഡന്റ്മാർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വി എം സുധീരനോടുള്ള ആത്മാർത്ഥതയും വി എം സുധീരൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ആശങ്കയുടെ പേരിലുള്ള കത്താണെങ്കിൽ ആ കത്തെഴുതിയത് ദുരൂഹം തന്നെയാണ്. മറ്റൊരു ശ്രീ വി എം സുധീരൻ, എനിക്ക് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടങ്ങൾ 72 മുതൽ ശ്രീ വി എം സുധീരനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം 75-76 കാലഘട്ടങ്ങളിൽ കെ കരുണാകരനെ നഖശിഖാന്തം വിമർശിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ 2001 ശ്രീമാൻ എ കെ ആൻ്റെ ഗവൺമെൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ എ കെ ആൻ്റെ വിമർശിക്കുക മാത്രമല്ല, കെ പി സി സി എക്സിക്യൂട്ടീവിലും ക്യാമ്പുകളിലും നിശിതമായി വിമർശിച്ച വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി വിമർശിച്ച വ്യക്തിയാണ്. സുധീരൻ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും വിമർശിക്കുകയും പരസ്യമായ വിമർശനം നടത്തിയിട്ടുണ്ട്, പാർട്ടിക്കകത്ത് വിമർശനം നടത്തിയിട്ടുണ്ട്, ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ വി എം സുധീരൻ ആരുടെയും കുടുംബം കലക്കാവുന്ന രീതിയിൽ ഒരു ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതൊക്കെ രാഷ്ട്രീയമായാണ് കാര്യങ്ങൾ കാണേണ്ടത്. അതിനു പകരം വ്യക്തിപരമായി ഒരാളെ തേജോവധം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും വി എം സുധീരൻ എടുത്തിട്ടില്ല. അദ്ദേഹം നിലവാരം വിട്ട് ഇന്നേ വരെ പോയിട്ടില്ല. അതുകൊണ്ട് വി എം സുധീരൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയും. വി എം സുധീരൻ എടുത്ത നിലപാട് എത്രയോ ഉന്നതമാണ്. ഷാനിമോള് കെ സി വേണുഗോപാലിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ടാക്കി. അത് തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഷാനിമോൾ ഉസ്മാൻ അവിടെ ഉന്നയിച്ചത്. അവിടെയാണ് സുധീരൻ വിലക്കിയത്. ഷാനിമോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, വളരെ വാത്സല്യത്തോടെ കാണുന്ന ഒരാളാണ് ശ്രീ വി എം സുധീരൻ. ഈ ഒരു വാക്ക്, ഈ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തെ, കാരണം കെ പി സി സി എക്സിക്യൂട്ടീവ് ഞാനതെല്ലാം അംഗീകരിക്കുന്നു. അജയ് തറയിൽ, താങ്കൾ ഈ പറയുന്നതാണ് സാഹചര്യമെങ്കിൽ അങ്ങനെ വ്യക്തിപരമായ ഒരു പരാമർശം. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് അംഗത്തെ ശാസിക്കുന്നത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനോ പ്രവർത്തകയോ സ്വമനസാലെ അംഗീകരിക്കേണ്ട കാര്യമാണ്. കാരണം വി എം സുധീരൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം
ഏറ്റവും കൂടുതൽ വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള കെ സുധാകരൻ മുതൽ പി രാമകൃഷ്ണൻ മുതൽ ഷുക്കൂർ മുതൽ നിരവധി നേതാക്കളോട് വാ മൂടാനും താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്ക് അതിനകത്ത് വലിയ തോതിലുള്ള ഒരു വേദന ഉണ്ടാവേണ്ട കാര്യമില്ല. മാത്രവുമല്ല, ഷാനിമോൾ ഉസ്മാൻ കേന്ദ്ര തലത്തിൽ വരെ AICC ഘടകത്തിൽ വരെ പ്രവർത്തിച്ചു പരിചയസമ്പന്നയായ ഒരു നേതാവുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 11 ദിവസം വൈകി ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ അയച്ചിരിക്കുന്ന കത്ത് വ്യക്തിപരമായ വേദനയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ കഴിയുമോ? അതിനപ്പുറത്തേക്ക് VM സുധീരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളുടെ പ്രേരണ, അതല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ പിന്തുണ, അത്തരം ശക്തികളുടെ സ്വാധീനം, ഇതൊന്നുമില്ലാതെ സ്വന്തം നിലക്കെഴുതിയ കത്ത് മാത്രമാണ് എന്ന് താങ്കൾ അംഗീകരിക്കുമോ? ഞാൻ ഷാനിമോൾ ഞാനുമായി കോൺഗ്രസ് രംഗത്ത് ഏറ്റവും ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ചതാണ് ഷാനിമോൾ. ഷാനിമോൾ മറ്റു പ്രേരണക്ക് വിധേയമായി ആണ് ഈ കത്തെഴുതിയത് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഷാനിമോൾ ഇപ്പോൾ ഈ കത്തെഴുതിയത് ഈ ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിക്കണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഷാനിമോളോട് എടുത്തിട്ടുള്ളത്. അത് അവിടെയാണ് എൻ്റെ ചോദ്യം. ഇരുമ്പ് പഴുത്തിരിക്കുമ്പോൾ അടിക്കണമെന്ന് തോന്നണമെങ്കിൽ ഷാനിമോൾ ഉസ്മാന് VM സുധീരിനോട് വ്യക്തിപരമായ സ്പർദ്ധയുണ്ടോ? അതല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനും VM സുധീരനും ഇരുചേരിയിൽ നിന്ന് പോരാട്ടം നടത്തുന്ന നേതാക്കളാണോ? ഏതു വികാരമാണ് ഈ അവസരത്തിൽ തന്നെ ഈ ഒരു പ്രയോഗം നടത്തണമെന്ന് ഷാനിമോളെ ഉസ്മാനെ നയിക്കുന്നത്? അത് വ്യക്തിപരമായി ഷാനിമോൾ ഉസ്മാനുണ്ടായ പ്രശ്നങ്ങളാണോ, വേദനയാണോ, ബാഹ്യപ്രേരണയാണോ? ഇതേ ഉള്ളൂ ചോദ്യം. അല്ല, അത് വേണമെന്നില്ല. കാരണം സുധീരന് അവിടെ സ്വാഭാവികമായും സുധീരന് അന്ന് പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു വിഷമമുണ്ടായതാണ്. താക്കീത് പാർട്ടിക്കകത്ത് നൽകാം. പക്ഷേ സുധീരൻ അന്നേരം പറയേണ്ട സാധ്യത, പത്രക്കാർ ചോദിച്ചു അദ്ദേഹത്തോട്, KPC ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ ഒരു മറുപടി, അതില്ലാന്ന് പറയാൻ കഴിയില്ല. കാരണം KPC എക്സിക്യൂട്ടീവ് വെച്ച് താക്കീത് നൽകിയതാണ്. ആ താക്കീത് നൽകിയത് അവിടെ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന സത്യമാണ്. ആ സമയത്ത് ഉണ്ടായ വിഷമം അത് ഒന്നും പറയാതെ പോവുകയും ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് സുധീരനെ ഒറ്റപ്പെടുത്താനും VM സുധീരൻ നിലപാടുകളെ വിമർശിക്കാനും സുധീരനെതിരെ പറഞ്ഞാൽ ഏക്കും എന്ന് പറയുന്ന ഒരു ഘട്ടം ആയ സമയത്ത് ഷാനിമോൾക്ക് സ്വയം തോന്നിയതാണ് എന്നതിനപ്പുറം ഒരു മാഫിയുടെയോ മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ സമ്മർദ്ദം ഷാനിമോളുടെ മേൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എനിക്കില്ല. ഷാനിമോൾ സ്വയമാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഷാനിമോൾ എഴുതിയ സമയം തെറ്റിപ്പോയി. അതുമാത്രമല്ല, ഷാനിമോൾ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പരസ്യമായി ഒരു വിചാരണക്ക് ഒരു ചർച്ചയ്ക്ക് വശംവരാകാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇത്തരം ഒരു കത്തയച്ചത് പാർട്ടി നേതൃത്വത്തിനാണ്. അവിടെ ശ്രീ അജയൽ തറയിൽ സൂചിപ്പിച്ചതുപോലെ KPC അധ്യക്ഷൻ മാത്രമല്ല, മുഖ്യമന്ത്രി, UDF കൺവീനർ, ആഭ്യന്തരമന്ത്രി, രണ്ട് ഉപാധ്യക്ഷന്മാർ, സംഘടനാ ചുമതലയുള്ള KPC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിക്ക് അടക്കം പകർപ്പ് വെച്ചുകൊണ്ടാണ് ഇത് അയച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ തന്നെ ഷാനിമോൾ ഉസ്മാൻ്റെ കത്ത് അനവസരത്തിലുള്ളതാണ്. അതിൻ്റെ സദുദ്ദേശമാണോ അതിൻ്റെ പിന്നിലെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ രണ്ട് ഉപാധ്യക്ഷന്മാരടങ്ങുന്ന ഒരു സമിതിക്ക് എന്ത് അന്വേഷണമാണ് ഇതിനകത്ത് നടത്താനുള്ളത്? ഒരു KPCC സമിതി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തേണ്ട സാഹചര്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ള നിഗമനം ആദ്യമായി അംഗീകരിച്ചിട്ടാണ് പാർട്ടി സമിതിയെ വെച്ചതിൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നത്? സുരേഷ്, ഇവിടെ നേരത്തെ തന്നെ ഈ ചർച്ചയിൽ വന്ന ഒരു കാര്യം, ഇങ്ങനൊരു കത്ത് എഴുതിയതിൽ വലിയ തെറ്റില്ല. പക്ഷേ ഇത് പുറത്തേക്ക്, മാധ്യമങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത് ശരിയായില്ല എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കാം. പക്ഷേ ഇത് ഷാനിമോളാണ് എത്തിച്ചതെന്നുള്ളതിന് എന്താ തെളിവുള്ളത്? നേരത്തെ ഇവിടെ അജയ് പറഞ്ഞതുപോലെ 1, 2, 3, 4 പേർ കൂടി, അതായത് KPCC പ്രസിഡൻ്റ് ഒഴികെ 6 പേർ കൂടി ഇതിൻ്റെ കോപ്പി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഞാൻ എൻ്റെ ചെറിയ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് ഇന്നലെ വൈകുന്നേരം തന്നെ പല ആളുകളും ഇത് വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഷാനിമോളാണ് പുറത്തേക്ക് വിട്ടത് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നത്. ഒരുപക്ഷെ അവരായിക്കൂടായെന്നില്ല, അത് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഇത് ഇവരാണ് അല്ലെങ്കിൽ ഷാനിമോളാണ് എന്ന് ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു അന്വേഷണം കൂടാതെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നീട് ഇപ്പോൾ സുരേഷ് ചോദിച്ചതുപോലെയുള്ള ഒരു 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 അന്വേഷണം, വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിലെ നേതാക്കളെ പലരെയും നമ്മൾ എടുക്കുമ്പോൾ പലർക്കും പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടാകുന്നത് അവരെ ഇരിക്കുന്ന കസേരയുടെ, അവരെ അലങ്കരിക്കുന്ന പദവിയുടെ കനം കൊണ്ടാണ്. പക്ഷേ അങ്ങനെയല്ലാതെ കേരളത്തിലെ പൊതുസമൂഹത്തിലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിലും ഒരു സ്ഥാനമില്ലെങ്കിൽ പോലും വലിയ അവരുടെ ഹൃദയങ്ങളിലും മനസ്സിലും സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് VM സുധീരൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അദ്ദേഹം എത്രയോ വർഷം
പദവികൾക്ക് പുറത്തായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് യാതൊരു ഇടിവും ഏൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ വി എം സുധീരൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിനെ വളരെ വൈകാരികമായിട്ട് വി എം സുധീരൻ വളരെ വാത്സല്യ ഒരാളാണ് ഷാനിമോൾ, അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടതിൽ അത്തരം കാര്യങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ എ ഐ സി സി സെക്രട്ടറിയൊക്കെ ആയിരുന്നിരിക്കാം, പക്ഷേ വി എം സുധീരനെ സംബന്ധിച്ചിടത്തോളം ഒരു വി എം സുധീരനെ പറ്റിയ ഒരു ഇരയല്ല വാസ്തവത്തിൽ ഷാനിമോൾ ഉസ്മാൻ എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ വാസ്തവത്തിൽ വി എം സുധീരനെ പോലെ കോൺഗ്രസിൽ മാത്രമല്ല, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു, മുസ്ലിം ലീഗുകാർ അദ്ദേഹത്തെ ആരാധിക്കുന്നു, ദീപിക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതുമെന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഇന്ന് കേരള സമൂഹത്തിൽ തന്നെ വളരെയേറെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വി എം സുധീരൻ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. നടപടിയാണ് എ ഷുക്കൂർ ടെലിഫോൺ ലൈനിൽ. ശ്രീ എ ഷുക്കൂർ, താങ്കൾ യാത്രയിലാണെന്നറിയാം, കേരളത്തിലില്ല എന്നും അറിയാം, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ഒരു കത്തയച്ചിരിക്കുന്നത് അബ്കാരി ലോബിയുടെ സ്വാധീനത്തിനു വഴങ്ങിയാണ് എന്ന് താങ്കൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ആരോപണം? ഷുക്കൂർ, കേൾക്കാമോ? ഇല്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഒറ്റ കാര്യം മാത്രം, ഒരു മൂന്നംഗ പാർട്ടി സമിതിക്ക് അന്വേഷിക്കേണ്ട മെറിറ്റുള്ള വിഷയമാണോ? അതിലേക്ക് വരികയാണ്. അങ്ങനെ ആ രീതിയിൽ ഒരു വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വി എം സുധീരൻ. അദ്ദേഹത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഇവിടെ ഷാനിമോൾ ഉസ്മാൻ ഉന്നയിച്ചിട്ടുണ്ട്, അത് ശരിയാണോന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹം സംസ്ഥാനത്തുടനീളം പിരിവ് നടത്തുന്ന ഒരു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. കാസർഗോഡ് ഒരു മുൻ ഡി സി സി പ്രസിഡൻ്റ് പേരെടുത്ത് പറഞ്ഞു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല. അതൊക്കെ വി എം സുധീരൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു കാര്യമാണ്. ഞാൻ സുരേഷ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ ഈ ഒരു കത്ത് കിട്ടിയതിന് ശേഷം ഒരു അന്വേഷണം നടക്കേണ്ടിയിരുന്നു, അല്ലെ, നടക്കുന്നതാണ് ശരിയെങ്കിൽ, അതാണ് അതിൻ്റെ ശരിയായ വഴി എന്ന് വി എം സുധീരന് തോന്നിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. ഞാൻ അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും സ്നേഹവും വെച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം, എനിക്കിങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അത് അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും എന്താണ് കാരണങ്ങൾ എന്ന് അന്വേഷിക്കുന്നതിന് ഞാൻ ഈ മൂന്നംഗ സമിതിയെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം അതിനൊരു റൈഡർ ഇട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ അന്വേഷണത്തിന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് വളരെ ഗുരുതരമായ ആരോപണം കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു മുതിർന്ന നേതാവ് എന്ന് ഇപ്പോൾ പറയാവുന്ന, പദവി കൊണ്ട് വളരെ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെക്കുറിച്ച്, അത് ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു വനിതയെക്കുറിച്ച് ശ്രീ വി എം സുധീരൻ നേരത്തെ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നു, ചില സംശയങ്ങൾ, അതായത് ഇന്നത്തെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന മദ്യവുമായി ബന്ധപ്പെട്ട നിലപാടിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെ കയ്യിലെ ഒരു പാവയായിട്ടോ ഉപകരണമായിട്ടോ ഷാനിമോൾ ഉസ്മാനെ പോലെ, എനിക്ക് ആ സ്ത്രീയെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള അറിയാം സുരേഷ്, അവരങ്ങനത്തെ ഒരാളെ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്, അങ്ങനത്തെ ഒരു സ്ത്രീയല്ലവർ, പക്ഷേ അവരെ പോലൊരു സ്ത്രീയെ നമുക്ക് കേരളത്തിലെ കോൺഗ്രസ്സിലെ പല നേതാക്കളും മദ്യ ലോബിയുടെ ആളുകളാണെന്ന് പറഞ്ഞാൽ നമ്മളും ഒക്കെ വിശ്വസിക്കും, പക്ഷേ എനിക്ക് ഷാനിമോൾ ഉസ്മാനെക്കുറിച്ച്, അത്തരത്തിലുള്ളൊരു സ്ത്രീയെക്കുറിച്ച് മുൻകൂട്ടി ഇതാണ് എൻ്റെ സംശയം, എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു. പക്ഷേ എന്താണ് അന്വേഷിക്കാൻ പോകുന്ന ഈ കമ്മിറ്റി, ഈ മൂന്നംഗ കമ്മിറ്റി എന്താ അംഗീകരിക്കാൻ പോകുന്നത്? ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ അജയ് തറയിലടക്കമുള്ള മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അവിടെ എന്താണ് ശ്രമിക്കുക? പിന്നീട് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത്? ഈ സ്ത്രീ ഒരു ഗൂഢാലോചന, അത് മദ്യലോബിയുടെ ഗൂഢാലോചന പങ്കാളിയായി എന്നുള്ളതാണോ? അത് കേരളത്തിലെ ജനങ്ങളോട് വി സുധീരൻ തുറന്നു പറയാം. അഡ്വക്കേറ്റ് ജയശങ്കർ, കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കാരണം 418 ബാറുകൾ അടഞ്ഞു കിടക്കുന്നു, പരമാവധി എണ്ണത്തെ ചികഞ്ഞെടുത്ത് തുറക്കാനുള്ള മധ്യസ്ഥ ശ്രമവുമായി വന്ന രമേശ് ചെന്നിത്തലയുടെ ഫോർമുല പോലും പരസ്യമായി തള്ളിപ്പറഞ്ഞ വി എം സുധീരനെതിരെയുള്ള സമ്മർദ്ദം ചിലതല്ല, രാഷ്ട്രീയ സമ്മർദ്ദം, അതെല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, ഈ അടഞ്ഞുകിടക്കുന്നതിൽ ഏറ്റവും ശക്തനമായ മതസാമുദായിക നേതാവിന് 3, മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് തന്നെ നേരിട്ടും പരോക്ഷമായിട്ട് 3, ഇത്രമാത്രം വലിയ സമ്മർദ്ദത്തിൽ ഒരു നിലപാടെടുത്ത് നിൽക്കുമ്പോൾ സ്വന്തം പാർട്ടിയിൽ പോലും, നേരത്തെ അജയ് തറയലിൻ്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ പഴുത്തിരിക്കുമ്പോൾ തല്ലാൻ എളുപ്പമാണ് എന്നു പറയുന്ന തലത്തിലേക്ക് വി ഡി സതീശനായാലും ഷാനിമോൾ ഉസ്മാൻ ആയാലും ആവുന്നത്ര തല്ലി തല്ലി പഴിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് കരുതുന്നതിൽ സുധീരൻ പറയുന്ന വാചകങ്ങളുടെ അത്രയും ഇല്ലെങ്കിലും അല്പമെങ്കിലും യുക്തിയില്ലേ? സുധീരനെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം സുധീരൻ്റെ വാക്കുകൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ നമുക്ക് തോന്നുന്നത് സുധീരൻ
എല്ലാ ഭാഗത്തുനിന്നും ആക്രമിക്കപ്പെടുകയാണ്. എല്ലാ ഭാഗത്തുനിന്നും അല്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു പ്രബല വിഭാഗം, പുറമേക്ക് ചിരിച്ചു കാണിക്കുന്ന പലരും അദ്ദേഹത്തോട് ഉള്ളുകൊണ്ട് എതിർപ്പുള്ളവരാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹമെങ്കിലും ഭയപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ലോബിയിങ്ങിൻ്റെ ഒരു ഇരയാണ് താൻ. അതുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരാതിയുമായി വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷാനിമോൾ അങ്ങനെ ചെയ്തു എന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല. ഷാനിമോൾ ഒരു പക്ഷേ അവരുടെ വൈകാരികമായ വിക്ഷോഭം കൊണ്ടായിരിക്കാം ഇങ്ങനൊരു കത്തെഴുതിയത്. പക്ഷേ ഷാനിമോൾ ഇതിൻ്റെ കത്തിൻ്റെ കോപ്പി തമ്പാനൂർ രവിക്കും അതുപോലെ എം എം ഹസനും ഒക്കെ കൊടുത്തതിൻ്റെ ലോജിക്ക് എനിക്ക് ഇത്രയാൾ ചോദിച്ചിട്ട് മനസ്സിലാകത്തില്ല. അതാണ് എനിക്ക് മനസ്സിലാകത്ത്. വി എം സുധീറിന് ഒരു കത്തയക്കുന്നു, അതിൻ്റെ ഒരു കോപ്പി ഉമ്മൻചാണ്ടിക്ക് അയക്കുന്നു, അത് മനസ്സിലാക്കാം. മറിച്ച് തമ്പാനൂർ രവിക്ക് എന്തിനു കോപ്പി വയ്ക്കുന്നു, അല്ലെങ്കിൽ എം എം ഹസന് വി ഡി സതീശനൊക്കെ എന്തിനു ഈ കത്തിൻ്റെ കോപ്പി വയ്ക്കുന്നു, അവിടെയാണ് നമ്മൾ സംശയിക്കുന്നത്. നമ്മൾ സംശയിച്ചാൽ വി എം സുധീരൻ അങ്ങനെ സംശയിക്കുന്നതിൽ നമുക്ക് അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റുകയില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷാനിമോൾക്ക് വൈകാരികമായ വിക്ഷോഭം ഉണ്ടാകുന്നു, അവർ മുറിവേറ്റതായിട്ട് അവർക്ക് തോന്നുന്നു. അത് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ അവർ ഏത് രീതിയിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു. വഴിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു വിഷമമുണ്ട്, അവർ കത്തയക്കുന്നു, അത് ന്യായമാണ്. അത് വി എം സുധീരൻ അയക്കുന്നു, ഇനി ഐ സി സി പ്രസിഡന്റിന് വേണമെങ്കിൽ അയക്കാം, അതിന് തകരാറൊന്നുമില്ല. ഒരു കോപ്പി ഉമ്മൻചാണ്ടിക്ക് അയക്കാം, അതും മനസ്സിലാക്കാം. പക്ഷേ ഈ തമ്പാനൂർ രവിക്ക് അയച്ചിട്ട് എന്ത് ചെയ്യാനാണ്? തമ്പാനൂർ രവി ഇവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്നു തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ എം എം ഹസന് സഹായിക്കാൻ വരുന്നുണ്ടോ? അതൊക്കെ ശുദ്ധ അനാവശ്യമാണ്. അപ്പോൾ ഷാനിമോളുടെ ഉദ്ദേശ്യശുദ്ധിയെക്കുറിച്ച് നമ്മൾ സംശയിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. മാത്രമല്ല പരാതി കൊടുത്ത അപ്പം തന്നെ അത് പത്രത്തിൽ വരുന്നു, മാധ്യമങ്ങളിൽ വരുന്നു. എന്താണ് അതിൻ്റെ പുറകിലുള്ള ചേതോ വികാരം എന്ന് ആരും സംശയിച്ചു പോകും. അതിൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ സന്നിക്കുട്ടി എബ്രഹാം അജിത്തറയിൽ ചർച്ചയിൽ പങ്കെടുത്തിന്.